നമസ്കാരം. കങ്കണ റണൌട്ട് എന്ന അഭിനേത്രിയാണ് കുറച്ച് ദിവസമായി നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ തന്നെ സംസാര വിഷയം. ഈ കങ്കണ റണൌട്ടിനെ ഒതുക്കാനായി ഇവിടെ ശിവസേന, ഈ സോണിയ സേന എന്നൊക്കെ പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോണിയ സേന എന്നൊക്കെ പറയുന്നത് ശിവസേനയ്ക്ക് തന്നെ എത്ര നാണക്കേടാണ് എന്ന് ആലോചിച്ചു. സ്വന്തം രാജ്യത്തിനായി സനാതന മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന, മുൻപ് NDA കൂടി അംഗമായിരുന്ന പാർട്ടിയാണ് ശിവസേന. ബാലാസാഹിബ് താക്കറയുടെ കാലത്ത് ഭാരതീയ ജനതാ പാർട്ടിയുമായും മറ്റ് ദേശീയ പ്രസ്ഥാനങ്ങളുമായും ഒക്കെ യോജിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു പാരമ്പര്യമുള്ള പാർട്ടിയാണ് ശിവസേന. മുംബൈയിലെ ഒരു വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന, ഭാരതത്തിന്റെ തന്നെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. പക്ഷേ മകന്റെ നേതൃത്വത്തിൽ സോണിയയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് സോണിയ സേനയായി മാറിയിരിക്കുന്നു ഇന്ന് ശിവസേന എന്നുള്ളത് അത്യന്തം ദുഃഖകരമായ കാര്യമാണ്. കങ്കണ റണൌത്തിനെ സോണിയ സേന വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം ഒരു രാജ്യത്തിന്റെ പിന്തുണ മുഴുവൻ ഈ സ്ത്രീ രത്നത്തിന് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്തിനേയും വെല്ലുവിളിച്ചുകൊണ്ട് ഹിമാചൽ പ്രദേശ് സർക്കാർ ഇവർക്ക് എല്ലാ പിന്തുണയും സുരക്ഷയും ഒക്കെ പ്രഖ്യാപിച്ചെങ്കിലും അത് വേണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ആ ഒരു കഴിവ്, അത് നമുക്ക് തീർച്ചയായും അഭിനന്ദിച്ചേ പറ്റും. മാത്രമല്ല, ഈ CIA NRC സമയത്തൊക്കെ തന്നെ, ഡൽഹി കലാപത്തിന്റെ സമയത്തൊക്കെ തന്നെ ബോളിവുഡ് ഒരു തരത്തിലുള്ള മൗനമായിരുന്നു. അതായത് സ്വന്തം രാജ്യത്ത് ഒരു നിയമം നടപ്പിലാവുമ്പോൾ അത് അംഗീകരിക്കുന്നതിന് പകരം അതിനെ മൗനമായി എതിർക്കാനാണ് ബോളിവുഡിലെ പല ആളുകളും ശ്രമിച്ചത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് കങ്കണ റണൌട്ടായി. അതുപോലെ തന്നെ തുടർന്ന് ഇങ്ങോട്ട് വന്ന എല്ലാ വിഷയങ്ങളിലും, ദേശീയമായ വിഷയങ്ങളിലെല്ലാം ശ്രദ്ധേയമായ അഭിപ്രായങ്ങളുമായി ഈ സ്ത്രീ എത്തിയിരുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. കങ്കണ റണൌട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണ, ഭൂരിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇപ്പോൾ കങ്കണ റണൌട്ടിനുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. ദേശത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തെ അംഗീകരിക്കുന്ന എല്ലാവരുടെയും പിന്തുണ കങ്കണ റണൌട്ടിനുണ്ട്. ഇത്രയും ധൈര്യപൂർവ്വം ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി എന്നത് മാറ്റിവെച്ച് ഭാരത സ്ത്രീകളുടെ ധൈര്യവും സ്ഥൈര്യവും നട്ടല്ലുമാണ് കങ്കണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണിച്ചത്. അത്രയും ധൈര്യമുള്ള ഒരു സ്ത്രീത്വത്തിന്റെ, ഭാരതീയ സ്ത്രീത്വത്തിന്റെ ഒരു മുഖം കൂടിയാണ് കങ്കണ റണൌത്ത് എന്ന് പറയുന്ന സ്ത്രീ. മാത്രമല്ല, തത്വമയി ന്യൂസ് കങ്കണ റണൌത്തിന്റെ അഭിപ്രായങ്ങളെല്ലാം, അത് CIA NRC വിഷയത്തിലായാലും തുടർന്ന് ഇങ്ങോട്ട് വന്ന ഡൽഹി കലാപത്തിലൊക്കെ ആയാലും തന്നെ, എല്ലാ വിഷയങ്ങളിലും കങ്കണ റണൌത്തിന്റെ ആ അഭിപ്രായങ്ങളും അവരുടെ ആ ഒരു നിർദ്ദേശങ്ങളും അവരുടെ പ്രസ്താവനകളും ഒക്കെ തന്നെ പല കുറി ഏതാണ്ട് 5-6 സ്റ്റോറികൾ വാർത്തയാക്കിയിരുന്നു. ഞാൻ തന്നെയാണ് ആ വാർത്തകളൊക്കെ ചെയ്തത്. അതിപ്പോൾ ഓർമ്മ വരുന്നു. അവരുടെ അഭിപ്രായം പറയാനുള്ള ആ ഒരു ചെങ്കുറ്റവും, കാര്യങ്ങൾ മനസ്സിലാക്കി, ഗഹനമായി മനസ്സിലാക്കി പഠിച്ച് പ്രതികരിക്കാനുള്ള ആ ഒരു ഇപ്പം അഭിനയ തികവ്, ഒരു അഭിനേത്രി എന്നുള്ള നിലയ്ക്ക്, ഒരുവേള അഭിനേതാക്കളെല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും ഒന്നും, രാജ്യത്തിന്റെ കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിരിക്കണം എന്നൊന്നുമില്ല. പക്ഷേ അത് കൃത്യമായി മനസ്സിലാക്കി, കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു സ്ത്രീ രത്നം തന്നെയാണ് കങ്കണ എന്ന കാര്യത്തിൽ സംശയമില്ല. കങ്കണയെക്കുറിച്ച് വന്ന ചില വാർത്തകളും ചില പരാമർശങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ ഉടൻ തന്നെ ഓഫീസ് പൊളിച്ചതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ കങ്കണ ട്വീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെ മരണം എന്ന ഹാഷ്ടാഗോടെയാണ് ഈ വീഡിയോകൾ പങ്കുവച്ചിരിക്കുന്നത്. ഓഫീസിന്റെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കങ്കണ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. അതേസമയം കങ്കണയുടെ മുംബൈ ഓഫീസ് പൊളിച്ചു മാറ്റാനുള്ള തീരുമാനത്തെ ഇന്നലെ മുംബൈ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രതികാര നടപടിയുമായി ശിവസേനയും കോൺഗ്രസും NCPയും ഭരിക്കുന്ന സർക്കാർ, നമ്മൾ നേരത്തെ പറഞ്ഞ സോണിയ സേനയുടെ സർക്കാർ ഇത്തരം പ്രതികാര നടപടികളുമായി വരുന്നതിനെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് പേർ വിമർശിക്കുകയാണ്, എതിർക്കുകയാണ്. എന്തൊക്കെയായാലും ഒരു രാജ്യം മുഴുവൻ വിദേശത്തുള്ള ഭാരതീയരും ഉൾപ്പെടെ കങ്കണ റണൌത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ്. കങ്കണയോട് കളിച്ചാൽ കളിപ്പാളും എന്നുള്ള കാര്യം മഹാരാഷ്ട്ര സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്. എന്തൊക്കെയായാലും ഇനി ഒരു പുതിയ കളിക്ക് ഇവർ ഒരുങ്ങുമെന്ന് തോന്നുന്നില്ല. അത്രയേറെ ജനപിന്തുണ കങ്കണ റണൌത്ത് എന്ന അഭിനേത്രി ആർജിച്ചു കഴിഞ്ഞു. തീർച്ചയായും അവർക്ക് എല്ലാവിധ പിന്തുണയും മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളും നൽകുന്നു. ഞങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും സ്റ്റോറികൾ ചെയ്തിരുന്നു. ഏതായാലും കങ്കണ റണൌത്ത് എന്ന സ്ത്രീരത്നത്തെ അഭിനന്ദിക്കുന്നു. അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, ആശംസകളും നേരുന്നു. ഏത് വിഷയത്തെയും ത്രമത്ഗണിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തിനൊപ്പം നിന്നുകൊണ്ട് മുന്നേറാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാർത്ത ചുരുക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി.